യേശായ 44-ാം അധ്യായം 14 മുതൽ 19 വരെ തിരുവചനങ്ങൾ. ബർക്കുമോൾ, ഒരുവൻ ദേവദാരുക്കൾ വെട്ടിയെടുക്കുന്നു, തേക്കും കരിവേലകവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിക്കുവാൻ മാത്രം ഉതകുന്നു. അവൻ അതിൽ കുറേ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പമുണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിലൊരു ഭാഗം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരു ഭാഗം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞു, നല്ല തീ, കുളിര് മാറി എന്ന് പറയുന്നു. അതിൻ്റെ ബാക്കി കൊണ്ട് അവൻ ഒരു ദേവനെ, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ദൈവമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവർ അടച്ചിരിക്കുന്നു. ഒരുവനും ഹൃദയത്തിൽ ചിന്തിക്കുന്നില്ല. ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ടു, ഇറച്ചിയും ചുട്ടു തിന്നു. ശേഷിപ്പ് കൊണ്ട് ഞാനൊരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ? ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ? എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുവനും അറിവില്ല, ബോധവുമില്ല. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് മരണം അനുഭവിച്ചവനായ കർത്താവേ, ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും നൽകണമേ. ആമേൻ.